ചെറുവിരൽ കൊണ്ട് മഹാത്മാഗാന്ധിയുടെ ചിത്രം വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് വളാഞ്ചേരി വൈക്കത്തൂർ സ്വദേശി കെ ടി മുഹമ്മദ് സാലി. വാർത്ത കാണാം. തന്റെ വലതു ചെറുവിരൽ മാത്രം ഉപയോഗിച്ച് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രം വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് വളാഞ്ചേരി വൈക്കത്തൂർ സ്വദേശി കെ ടി മുഹമ്മദ് സാലിഹ്. 28 മിനിറ്റ് സമയം കൊണ്ടാണ് സാലിഹ് ചെറുവിരൽ മാത്രം ഉപയോഗിച്ച് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രം വരച്ചു ചേർത്തത്. ഇതാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത്. ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വരക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ ഒരു പ്രചോദനം കൊണ്ട് ഇങ്ങനെ വരച്ചു തുടങ്ങിയതാണ്. ജസ്റ്റ് ഒരു അറ്റംപ്റ്റ് മാതിരി നോക്കിയതാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ. അങ്ങനെ കൂടുതൽ പേർക്കൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ കണ്ടിട്ട് അങ്ങനെ ജസ്റ്റ് തുടങ്ങിയതാണ്. ഇപ്പോളായതാ ഇൻസ്റ്റാഗ്രാമോ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ സമയത്താണ് ഇത് ജസ്റ്റ് ഇങ്ങനെ ഇത് തുടങ്ങിയതാണ്. സക്സസ് ആവുമെന്ന് വിചാരിച്ചതെന്നല്ല, ജസ്റ്റ് അറ്റംപ്റ്റ് നടത്തി അവർക്ക് മെയിൽ അയച്ചു കൊടുത്തു, കൺഫർമേഷൻ അനുസരിച്ച് കിട്ടി. സാലിഹിനെ വൈക്കത്തൂർ മുസ്ലിം ലീഗ് കമ്മിറ്റി മൊമെന്റോ നൽകി ആദരിച്ചു. MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ വീട്ടിലെത്തിയാണ് മൊമെന്റോ കൈമാറിയത്. തന്റെ സമയത്തിനനുസരിച്ച് ചെയ്യുമ്പോഴാണ് അത് സമൂഹം അറിയുകയും അത് കാണുകയും ചെയ്യുക. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് സാലിഹ് അദ്ദേഹത്തിൻ്റെ ക്വാറന്റൈൻ സമയത്ത് ഗാന്ധിജിയുടെ ഒരു ചിത്രം സ്വന്തം കൈവിലെ ഇടത്തെ കൈവിലെ ചെറുവിരൽ കൊണ്ട് ഏകദേശം 25 മിനിറ്റുകൾക്കകത്ത് വരച്ചു തീർത്ത ഒരു നല്ല ചിത്രത്തിൻ്റെ മുമ്പിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അതുപോലെ അതിൻ്റെ ആ കഴിവ് പ്രചോദിപ്പിക്കേണ്ടതാണ്, പിന്നതാണ് അതിന് പിന്നെ പ്രചോദനം നൽകേണ്ടതാണ്. അത് വളർത്തിക്കൊണ്ടു വന്നുകൊണ്ട് ഇനിയും നല്ല ഒരത്തരത്തിലുള്ള കലാകാരനായി വളരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ ആബിദ് ഹുസൈൻ തങ്ങളുടെ ഛായാചിത്രം വരച്ചത് മുഹമ്മദ് സാലിഹ് അദ്ദേഹത്തിന് കൈമാറി. KP അഷ്കർ അലി, VT റഫീഖ്, KT ഇബ്രാഹിം, AP നിസാർ, MP മുനീർ, KP മുർഷിദ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി.